ആനയിറങ്കൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ മുത്തമ്മാൾ കോളനിയിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. തോട്ടം തൊഴിലാളിയായ മല്ലികയും ഭർത്താവ് നീരേപ്പാണ്ടിയും കാട്ടാനാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തള്ളനാഴിയിലേക്കാണ്. മൂന്നാറിലേക്ക് പോകുകയായിരുന്ന ഇരുവരെയും റോഡരികിൽ കാട്ടിൽ നിന്ന് കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ മല്ലിക നിലത്ത് വീണു. ആന തുമ്പിക്കൈ കടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സമീപത്തെ ഫെൻസിംഗ് വേലിക്കുള്ളിൽ കയറി രക്ഷപ്പെട്ടു. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഭീതിയിലാണ് ഇവർ. ഞങ്ങൾ മൂന്നാർ പോയപ്പം അവിടെ മുകളിലെ ആന നിന്നത് കണ്ടിട്ടില്ല. പട്ടിപോയി കുറച്ചപ്പോൾ തന്നെ ആനയെ കണ്ടത്. അപ്പം ഞങ്ങൾ ശരി തിരിച്ചിങ്ങോട്ട് വീട്ടിനോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് സ്പീഡായിട്ട് വന്ന് ഞങ്ങളെ വരട്ടി കൊണ്ടുവന്നത്. പിന്നെ എനിക്ക് തപ്പിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ ഫെൻസിൻ്റെ അകത്ത് കയറി കയറി കിടന്നു. കിടന്നപ്പോൾ ആളെ കണ്ടിട്ടില്ലാന്ന് ഇങ്ങനെ മുഖത്തോട്ട് റാവി കാളും കൊണ്ട് ഇവിടെ മിരിച്ചപ്പോൾ തന്നെ മൂക്കൊക്കെ പൊട്ടിയത്. കുട്ടികളുമായി പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകൾ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചു. മികച്ച രീതിയിൽ വിളവ് ലഭിച്ചിരുന്ന ഏക്കർ കണക്കിന് ഏലം കൃഷി പൂർണ്ണമായും നശിച്ചു. വനപാലകരെ വിവരമറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന ആക്ഷേപവും കർഷകർ ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ആന വന്ന് കാണിച്ചിട്ടേക്കുന്നതാണിത്. മൂന്ന് ദിവസമായി ആനയുടെ ശല്യം ഇവിടെ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ഇതിനെക്കുറിച്ച് ഞങ്ങൾ വനവകുപ്പിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തിരുന്നുവെങ്കിലും ആരും ഇതുവരെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിനോ വേണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. ആനയുടെ ശല്യം കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. കാട്ടാന ശല്യം രൂക്ഷമായതോടെ ഏലത്തോട്ടങ്ങളിൽ ജോലിക്ക് പോകാൻ പോലും തൊഴിലാളികൾ ഭയക്കുകയാണ്. കുട്ടികളെ അടക്കം പുറത്തിറക്കാതെ വലിയ ഭയത്തോടെയാണ് തൊഴിലാളി കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. കടം വാങ്ങിയും ബാങ്ക് വായ്പ എടുത്തും നടത്തിയ കൃഷി കാട്ടാന നശിപ്പിച്ചതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് മേഖലയിലെ കർഷകർ. ബിനീഷ് ആന്റണി, റിപ്പോർട്ടർ, ചിന്നക്കനാൽ.